നമസ്കാരം. പെൻസിൽ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ റേഷൻ കാർഡിലെ അംഗങ്ങളുടെ ആധാർ കാർഡ് റേഷൻ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാനുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. റേഷൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ്. സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡുകളും 2020 ഒക്ടോബർ മാസം തന്നെ ആധാറുമായി ബന്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ താങ്കളുടെ റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളുടെയും ആധാർ റേഷൻ കാർഡുമായി ബന്ധിപ്പിച്ചുവെന്ന് ഉറപ്പുവരുത്തുക. ഭാവിയിൽ റേഷൻ നഷ്ടപ്പെടാതിരിക്കുന്നതിനും മറ്റു ക്ഷേമ പദ്ധതികളുടെ ഭാഗമാകുന്നതിനും ആധാറുമായി ബന്ധിപ്പിക്കപ്പെട്ട റേഷൻ കാർഡുകൾ അനിവാര്യമാണ്. ഇനി എന്തിനാണ് ഓരോ അംഗങ്ങളുടെയും ആധാർ കാർഡ് റേഷൻ കാർഡുമായി ബന്ധിപ്പിക്കുന്നതെന്ന് നോക്കാം. റേഷൻ കാർഡുമായി ആധാർ ബന്ധിപ്പിച്ചിട്ടുള്ള എല്ലാ അംഗങ്ങൾക്കും കേരളത്തിൽ എവിടെ നിന്നും റേഷൻ വാങ്ങാം. കൂടാതെ ഇപ്പോൾ ഇന്ത്യയിലെ 26 സംസ്ഥാനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും എവിടെ വേണമെങ്കിലും റേഷൻ വാങ്ങാം. അടുത്തതായി ആധാർ കാർഡ് റേഷൻ കാർഡുമായി എങ്ങനെ ബന്ധിപ്പിക്കാമെന്ന് നോക്കാം. ആദ്യം ആധാർ കാർഡിന്റെ പകർപ്പിൽ റേഷൻ കാർഡ് നമ്പർ രേഖപ്പെടുത്തും. CRO അല്ലെങ്കിൽ TSOകളിൽ നേരിട്ടോ റേഷൻ കടകൾ വഴിയോ സമർപ്പിക്കാം. ഇ-പോസ് വഴി ആധാർ ചേർക്കുവാൻ റേഷൻ കടകളിൽ നേരിട്ടെത്തിക്കാം. civilsupplieskerala.gov.in എന്ന വെബ്സൈറ്റിലൂടെയും ഓൺലൈനിലായി ആധാർ ചേർക്കാം. കാർഡിലെ ഒരു അംഗത്തിന്റെ എങ്കിലും ആധാർ ചേർത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ സൗകര്യം ലഭിക്കുകയുള്ളൂ. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ആധാർ ചേർക്കാം. ഇതേ മാർഗങ്ങളിലൂടെയും നിങ്ങളുടെ മൊബൈൽ നമ്പറും റേഷൻ കാർഡിൽ ചേർക്കാവുന്നതാണ്. എങ്ങനെ ചെയ്യാമെന്ന് വിശദമായി നോക്കാം. ആദ്യം സിവിൽ സപ്ലൈസിന്റെ വെബ്സൈറ്റിൽ കയറുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വെബ്സൈറ്റിൽ കയറിക്കഴിഞ്ഞാൽ മുകളിലായി ഓപ്ഷൻസിൽ സിറ്റിസൺ ലോഗിൻ എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആകും. അതിൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അക്ഷയ എന്നൊരു ഓപ്ഷനും സിറ്റിസൺ എന്നൊരു ഓപ്ഷനും. അതിൽ സിറ്റിസൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു കോളം വരും. യൂസർ നെയിമും പാസ്വേഡും കൊടുക്കാനുള്ളതാണ്. ഓൾറെഡി നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും ഉണ്ടെങ്കിൽ അത് കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ താഴെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ റേഷൻ കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ അതിൽ യെസ് എന്നും അഥവാ ലിങ്ക് ചെയ്യാനാണെങ്കിൽ നോ എന്നും ഓപ്ഷൻ കൊടുക്കുക. നോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ആധാർ നമ്പർ ചേർക്കാനും റേഷൻ കാർഡ് നമ്പർ ചേർക്കാനുമുള്ള കോളങ്ങൾ കാണാം. അത് ഫിൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ താഴെ വാലിഡേറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ റേഷൻ കാർഡിലുള്ള പേര് ഇവിടെ കാണിക്കും. അതിനുശേഷം നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ബാക്കി ഡീറ്റെയിൽസും ഫില്ല് ചെയ്ത ശേഷം സബ്മിറ്റ് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിൽ മുകളിലായി ആധാർ എൻട്രി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ റേഷൻ കാർഡ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ നിങ്ങളുടെ റേഷൻ കാർഡിലെ എല്ലാ ഡീറ്റെയിൽസും കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾ ആരുടെയെങ്കിലും പേരിൻ്റെ കൂടെ ആധാർ നമ്പർ ചേർത്തിട്ടില്ല എങ്കിൽ അതിൻ്റെ താഴെയായി നിങ്ങളുടെ പേര് ഇംഗ്ലീഷിലും മലയാളത്തിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കൂടാതെ ആധാർ നമ്പറും തൊട്ടടുത്തായി മൊബൈൽ നമ്പറും കൊടുക്കുക. പിന്നീട് ആധാറിന്റെ കോപ്പി അറ്റാച്ച് ചെയ്ത ശേഷം അപ്ഡേറ്റ് കൊടുക്കുക. കൂടുതൽ വിവരങ്ങൾ അറിയാൻ 1-800-425-1550 എന്ന ടോൾ ഫ്രീ നമ്പറുകൾ ബന്ധപ്പെടാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. കൂടാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും.